ചില ആൾക്കാരൊക്കെ പറയുന്ന കണക്ക് വാടി കടപ്പുറത്തും മായമുണ്ട് എന്ന് പറയുന്ന കണക്കല്ല. ഇവിടെ ഡയറക്റ്റ് നമുക്ക് ആ വള്ളത്തിൽ മീൻ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വാടി കടപ്പുറത്താണ് കേട്ടോ. വാടി കടപ്പുറത്തിൻ്റെ മെയിൻ ഹാർബറിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഉച്ച സമയം ഏകദേശം 1 മണിക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ വാടി കടപ്പുറത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പുറകിലേക്കുണ്ടോ, ഫുള്ള് വള്ളങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ വാടി കടപ്പുറത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. അതിവിടെ എപ്പോഴും ഇങ്ങനെ തിരക്കാണ്, മെയിനുകൾ വണ്ടികളിൽ കൊണ്ടുപോകുന്നതും അതിനൊക്കെ ലോഡിങ്ങും സാധനം മേടിക്കാൻ വരുന്നവർ, മൊത്തത്തിൽ വാടി കടപ്പുറം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ കുറേ വള്ളങ്ങൾ ഒതുക്കിയിട്ടിരിക്കട്ടെ. അവിടെ ഉണ്ട് വലകളൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാം. വള്ളത്തിനകത്ത് ഈ ഒരു സൈഡ് മൊത്തത്തിൽ വള്ളങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പാർക്ക് ചെയ്തിരിക്കുക. അങ്ങ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ബോട്ടുകൾ, ഷിപ്പുകൾ ഒക്കെ കാണാം. അപ്പോൾ വാടി കടപ്പുറത്തിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു വലിയ ഷിപ്പാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ തൊട്ടടുത്ത് ഒരുപാട് ഷിപ്പുകൾ കിടപ്പുണ്ട് കേട്ടോ. അങ്ങോട്ടും അങ്ങോട്ടും പോകും തോറും ഒരുപാട് കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്രയും ദൂരെയാണ് നിൽക്കുന്നത്. ഈ റോഡിൻ്റെ ഈ സൈഡ് ചേർത്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വള്ളങ്ങൾ കിടക്കുന്നതാണ് കേട്ടോ. എന്നെന്തായാലും നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് വന്ന് വാടി കടപ്പുറമാണ് നമ്മൾ ആ കാണുന്നത്. അവിടെ വാടിയിൽ മെയിനായിട്ട് മീനൊക്കെ കൊണ്ടുവരുന്ന ഹാർബറാണ് നമ്മൾ ആ ഫ്രണ്ടിലായിട്ട് കാണുന്നത്. അവിടെ നല്ല തിരക്കം കാണുന്നുണ്ട് കണ്ടോ. അതിൻ്റെ മുകളിൽ മൊത്തം പക്ഷികളിങ്ങനെ പറന്ന് കളിക്കുക. എന്താ തിരക്കം നോക്കിയാൽ. ഇതാണ് വാടി കടപ്പുറത്തേക്ക് വരുന്ന റോഡ്. ഈ റോഡ് നേരെ പോയിട്ട് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ബീച്ചിലേക്കാണ്. കൊല്ലം ബീച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നേരെ പോയാൽ മതി. പിന്നെ അതേപോലെ ഈ ഒരു സൈഡിലായിട്ട് കുറേ അമ്മച്ചിമാറ്റിരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് മീനൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ മെയിൻ റോഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ നിന്നതിൻ്റെ കുറച്ച് താഴോട്ട് ഞാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ആ ഷിപ്പിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഷിപ്പ് അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഫുള്ളായിട്ട് കാണാൻ പറ്റും. നേരത്തെ ഫ്രണ്ട് മാത്രമേ കാണത്തുള്ളായിരുന്നു. എന്തോരം പറ്റിയ ഷിപ്പല്ലേ കണ്ടോ. ഷിപ്പിൻ്റെ പേരാണ് കിടക്കുന്നത്, ഇന്ദിര പോയി. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാടി കടപ്പുറത്തിൻ്റെ തിരക്കും കാര്യങ്ങളും കാണാം. ഇവിടെ മൊത്തത്തിൽ വാടി എന്നാണ് പറയണമെങ്കിൽ ഇവിടെ ഓരോരോ പേരുണ്ട്. അതായത് പോർട്ട് കൊല്ലം എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതാണ് വാടി, അതിനപ്പുറത്ത് വരുന്ന തങ്കശ്ശേരി എന്ന് പറയുന്ന ഹാർബറ. അങ്ങനെ മൊത്തത്തിൽ മൂന്നായിട്ട് ഇങ്ങനെ തരംതിരിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി മഴക്കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശം മൊത്തത്തിൽ ഇങ്ങനെ ഇരുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മൾ ഹാർബറിനകത്തോട്ട് കയറുന്നതിന് മുന്നേ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ആൾക്കാർ സാധനങ്ങൾ ലേലത്തിൽ പിടിച്ചെടുത്തിട്ട് പാക്ക് ചെയ്ത് വണ്ടിയിൽ കൊണ്ടുപോവാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലേലത്തിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഐസിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചെങ്കലവ. വലിയ വണ്ടികളിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് വണ്ടികൾ ഉള്ളപ്പോണ്ട് ഇതിനകത്തോട്ട് ജസ്റ്റ് നമുക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. നല്ല തിരക്കാണ് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്, വാടി
കടപ്പുറത്തിൻ്റെ സംഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഇന്നത്തെ മെയിൻ ലേലവും പരിപാടിയൊക്കെ എന്തോ ആണെന്ന്. ഇതാ ഇവിടെ മുന്നിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര തിരക്കട്ട. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കിട്ടിലോസ്കി ആയിട്ടുള്ള തിരക്ക്. ഇനി ഞാൻ പറയുന്ന വല്ലതും നിങ്ങൾ കേൾക്കുമെന്ന് വെച്ചാൽ അറിയത്തില്ല, അത്രയ്ക്ക് ബഹളവും സൗണ്ടുമാണ്. ഇവിടെയൊക്കെ മീൻപിടിയുടെ ലേലം വിളിയും കാര്യങ്ങളും നമ്മൾ കാണുന്നത് കണ്ടോ. എന്തോ തിരക്ക് നോക്കി ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഈ കുട്ടേന്ന് വാരിയിട്ട ചങ്കലം ഇപ്പൊ 1000 രൂപയ്ക്ക് ഒരാളെ പിടിച്ചതാ. ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് മെയിൻ വന്നോണ്ടിരിക്കുക കേട്ടോ. ഇന്നിപ്പോ കൂടുതൽ ഞാൻ കാണുന്ന ചെങ്കലവയാണ്. ഇതാ ഇവിടെ കിടക്കുന്ന വള്ളങ്ങളെല്ലാം തന്നെ ഇപ്പൊ കൊണ്ടുവന്ന മീനും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ വലയെന്നൊക്കെ ഇങ്ങനെ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുവാണ്. വട്ടികളിലേക്കും കുട്ടകളിലേക്കും ഒക്കെ ഇങ്ങനെ സാധനങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്ന കേട്ടോ. എന്തോ ഇവിടെ കാണുന്നത് മൊത്തത്തിൽ ചെങ്കലവയുടെ ചാകര കേട്ടോ. എല്ലാ വള്ളത്തിലും ചെങ്കലവ വന്നുകൊണ്ടിരിക്കുക. ഞാൻ വരുമ്പോൾ കാണുന്ന സമയത്ത് മൊത്തവും ചെങ്കലവയാണ്. ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന ഈ മീൻ 300 രൂപയാണ് പിടിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് 200 രൂപ പറയുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ നെത്തോലി പാക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നോക്കി പെട്ടെല്ലാം അടിക്കടി വെച്ചിരിക്കുന്ന മൊത്തം നെത്തോലിയാ. ചില ആൾക്കാരൊക്കെ പറയുന്ന കണക്ക് വാടി കടപ്പുറത്തും മായമുണ്ട് എന്ന് പറയുന്ന കണക്കല്ല. ഇവിടെ ഡയറക്റ്റ് നമുക്ക് ആ വള്ളത്തിൽ മീൻ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്രയ്ക്കും ജെന്യുവൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണിത്. ഏകദേശം ഒരു അരമണിക്കൂറിനിടയിൽ 1-2 വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ വള്ളങ്ങൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഇങ്ങനെ കിടക്കുക. ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1:30 ആണ്. 1:30 പോലും നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പൊ ഈ ട്രോളിംഗ് നിരോധനം ആയതിനെ കൊണ്ട് വലിയ മീനുകളൊന്നും തന്നെ കിട്ടത്തില്ല. അവർ അധികം പുറം കടലിലേക്ക് പോകത്തില്ല. മൊത്തം വരുന്നതെല്ലാം ചെറിയ മീനാണ്. കൂടുതൽ നമ്മുടെ ഈ ചെങ്കലവ എന്ന് പറയുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്.
പിന്നെ ഹാർബറിന്റെ സൈഡിൽ തന്നെ ചെറിയ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവിടെ നമുക്ക് ഡയറക്റ്റ് മീൻ പിടിക്കാൻ പറ്റും. കണ്ടതാണെങ്കിൽ ഒരുപാട് ചെറിയ കച്ചവടക്കാർ ഈ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ കിടക്കുന്ന വള്ളങ്ങളെല്ലാം തന്നെ മീൻ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ വള്ളങ്ങളാണ്. ഈ ഒരു ഏരിയ അടിപൊളിയാണ്. കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മൊത്തം വള്ളങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഒരു പ്രത്യേക രസമാണ് മൊത്തത്തിൽ കാണാനായിട്ട്. അപ്പോൾ വാടി കടപ്പുറത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വള്ളങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ പാക്കിങ് കിടക്കുന്നു. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് മീൻ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ ആദ്യമായിട്ട് വന്നവരുണ്ട്, സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്, അങ്ങനെ പല കച്ചവടങ്ങൾക്കായിട്ട് വന്ന് എടുക്കാൻ പോകുന്നവരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വാട്ടിക്കട്ടപ്പുറം ഇങ്ങനെ തിരക്കിലാണ്. അതാ അങ്ങനെ കടലിൻ്റെ ആ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വള്ളങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. തീർന്ന വള്ളങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് കണക്ക് തന്നെ പുതിയ പുതിയ വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ അത്ര പ്രോപ്പറായിട്ടുള്ള ടൈമൊന്നുമല്ല. അതായത് ഈ ടൈമിൽ മൊത്തത്തിൽ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ ആയതിനെ കൊണ്ട് അങ്ങനെ ഒരുപാട് മീനുകളൊന്നും വരുന്നില്ല. ഇപ്പോൾ കൂടുതലും വരുന്ന ചെറിയ മീനുകളൊക്കെയാണ്. അതിനെ കൊണ്ടാണ് അധികം മീനുകളൊന്നും കാണാത്തത്. കുറച്ചുകൂടെ എന്തെങ്കിലും നല്ല മീനുകൾ വരുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നവരെ കാണാൻ പറ്റും കേട്ടോ. അതിനെ കൊണ്ട് ആൾക്കാർ ഇതാണ്ട് ഇവിടേക്ക് വന്ന് ഇങ്ങനെ വള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എല്ലായിടത്തും ഇങ്ങനെ പല മീനുകളുടെ ലേലം വിളിക്കുകയാണ്. ചെറിയ മീനുകളുടെ ലേലമാണ് അവിടെ കൂടുതലായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. 180 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
I'm sorry, I need to get out of here.
ഇവിടെ ഇപ്പൊ മീനുകളിങ്ങനെ ലേലം വിളിച്ചുകൊണ്ട് പോയ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഇതേണൊക്കെ ഇങ്ങനെ ഓരോ വള്ളങ്ങളിൽ നിന്ന് വരുന്നത് ഓരോ ത്രാസിൽ കൊണ്ടുവച്ച് തൂക്കി ഓരോ ഇടപാടുകാരുണ്ട്. അവരാണ് ലേലം വിളിച്ച് കൊണ്ടുപോകുന്നത്. ഓരോന്നിന്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാം. ഞാൻ ഒരു ചെറിയ ക്യാപ് കിട്ടിയപ്പോ ത്രാസിന്റെ അടുത്ത് കയറി എന്നാണ് ഇവിടെ ഏതെങ്കിലും മീനുകൾ ഇനി കൊണ്ടുവരുന്നത് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ ലേലം വിളി നടന്നോണ്ടിരിക്കുന്നത്. കുട്ടികളിലിങ്ങനെ സാധനം കൊണ്ടുവന്ന് ഓരോ വിലയിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാടിയിൽ നിന്നുള്ള ഡയറക്റ്റ് മീനുകളുടെ ലേലം വിളിയും കാര്യങ്ങളും മീനുകൾ വരുന്നതും ഒക്കെയാണ്. ഇതാണ് ഇവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത്. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. ഒരുപാട് കച്ചവടക്കാരും അതാണൊക്കെ എന്നെ വടിക്കാൻ വന്നു നിൽക്കുന്ന സാധാരണക്കാരും ഒക്കെ കാണാൻ പറ്റും. ഫുള്ള് തിരക്കാണോ, ഒന്ന് കാലെടുത്ത് കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത്. ഇരുപത്തി പതിനഞ്ച് ഇത് മാന്തളം എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ, മാന്തളം. ഇരുന്നൂറ്റി ഇരുപത് 220 ഈ കാണുന്ന തട്ടുണ്ടോ, ഞാൻ മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഈ തട്ടിൽ വലിയ മീനുകളൊക്കെ ഇട്ട് ഇങ്ങനെ പീസ് പീസ് ആക്കുമായിരുന്നു. ഇപ്പോൾ വലിയ മീനുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ തട്ട് ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വലിയ ചൂര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്ന
ഒരു ടേബിളായിരുന്നു ഇവിടെ അതിന് ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് എളുപ്പത്തിന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇനി വലിയ മീനുകളൊക്കെ വരുന്ന ടൈം മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ ഇവിടെ ആൾക്കാർ കാണത്തുള്ളൂ അപ്പോൾ വീണ്ടും വീണ്ടും കടലിൽ നിന്ന് ഇങ്ങനെ വള്ളങ്ങൾ കരയ്ക്കടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വാടി കടപ്പുറം തേടി വന്നുകൊണ്ടിരിക്കുന്നു ഒരു കുട്ട നിറച്ച് ചെറിയ ചൂര കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ വില ഒന്ന് നോക്കാം എത്ര രൂപയ്ക്ക് അത് പോകുമെന്ന് അറിയണമല്ലോ അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല നല്ല തിരക്കായി ചൂര ഇപ്പം ആദ്യമായിട്ടാണ് ഇത്രയും വരുന്നത് ഈ ഒരു ഉച്ച സമയത്ത് പോലും നല്ല തിരക്കാണ് കൂടുതലായിട്ടും വെളുപ്പാങ്കാലത്താണ് വണ്ടികളൊന്ന് ലോഡ് ചെയ്ത് പോകുന്നത് ഇപ്പം മെയിൻ്റെ കുറച്ച് കുറവ് ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും അകത്ത് നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോഴും തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് നിന്നപ്പോൾ തന്നെ ഒരാൾ ലേലം വിളിച്ച് സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം 230 കിലോ അതായത് 1 കിലോയ്ക്ക് 230 രൂപയിട്ടാണ് പിടിച്ചത് ഒരു കുട്ട എടുത്ത് മൊത്തത്തിൽ വെയിറ്റ് നോക്കിയിട്ടാണ് ഒരു കുട്ടയ്ക്ക് എത്ര മീനുണ്ടോ അതിൻ്റെ ടോട്ടൽ വില എടുത്തിട്ടാണ് അവർ കണക്കാക്കുന്നത് പക്ഷേ അത് പുള്ളി തെറ്റിദ്ധരിച്ചിട്ട് 230 രൂപ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കളഞ്ഞിട്ട് ഓടി അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ പറയുന്നതൊക്കെ സ്ഥിര സംഭവമാണ് ചില ആൾക്കാർ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതിൻ്റെ മീനിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അവർ വിചാരിച്ചു മേടിക്കാൻ വന്ന ആൾ വിചാരിച്ച് 230 രൂപയ്ക്ക് ഒരു കുട്ട നിറച്ച് മീൻ കിട്ടുമെന്ന് പക്ഷേ 1 കിലോയുടെ വില മാത്രമാണ് 230 250 അല്ലെങ്കിൽ 155 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമല്ലോ അതൊരു കിലോ മീനിൻ്റെ വിലയാണ് ആ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ 10-30 കിലോയൊക്കെ ഉണ്ടാകും 30 കിലോയ്ക്ക് 2000 5000 പല കണക്കിനാണ് പോകുന്നത് അത് മീനിൻ്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ചിട്ടാണ് ഇവർ മീൻ ലേലം വിളിക്കുന്നത് ഇവിടെ ഒരു അടിപൊളി പാല മീനാണ് കൊണ്ടുപോകട്ടോ ഒരു ഒന്നാം തരം സാധനം നോക്കി എന്താ വലിപ്പമെന്ന് ഞാൻ ഇത്രയും നേരം നിന്നിട്ട് ഇത്രയും വലിയൊരു മീനൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് ഇതിപ്പോൾ ഒന്നാണോ ഒറ്റ എണ്ണ ഉണ്ടായിരുന്നോളോ എത്ര രൂപ കൊടുത്ത് 1100 സാധനം കൊടുത്തല്ലേ ഇതെന്താ ഫ്രൈ അടിക്കാനാണോ സൂപ്പർ നിങ്ങൾ കച്ചവടക്കാരാ ഓക്കെ